ഹലോ, ഹായ് ഫ്രണ്ട്സ്. എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് അതിരസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിരസമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിരസത്തിന് ഞാൻ 1/2 കിലോ റൈസാണ് ഇത് ഞാൻ ഒരു നൈറ്റ് ഫുള്ള് ഞാൻ കുതിർത്തതാണ്. അത് ഞാൻ ചെറിയൊന്ന് വെള്ളം മാറിയിട്ട് ഒരു ചെറിയ നനവോടെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഈ പൊടിയുടെ നനവ് പോകരുത്, നനവ് പോയാൽ നമുക്ക് കറക്റ്റായിട്ട് ആ അതിരസം വരത്തില്ല. അപ്പം പാവ് കാച്ചുന്നവരെ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക പൊടി. ഇപ്പം ഞാൻ 1/2 കിലോ റൈസിന് ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 400 ഗ്രാം എന്ന് പറഞ്ഞാൽ നല്ല മധുരമായിരിക്കും. മധുരം കുറവ് വേണ്ടവർ ഇച്ചിരി കുറച്ചോളൂ. അപ്പം ഇത്രയും 400 ഗ്രാമിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കുവാണ്. ഇത് നമുക്ക് ഒരു സോഫ്റ്റ് ബോൾ പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ 1 സ്പൂൺ ഏലക്ക പൗഡറും 1/2 ടീസ്പൂൺ ചുക്ക് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്ക് പൗഡർ കൂടെ ഇട്ട് കൊടുക്കണം, എന്നാലേ നല്ലൊരു ഫ്ലേവർ വരത്തുള്ളൂ. ഇപ്പം എന്തേ ഒരു വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു കുറുകുന്ന പരുവാകുമ്പോൾ ഒന്ന് ഇട്ട് നോക്കിയാൽ എന്നിട്ട് ഒന്ന് നമുക്ക് കയ്യിൽ ഇതുപോലെ ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവാണ്. എന്നാൽ ഒത്തിരി കട്ടിയാവരുത്, സോഫ്റ്റായിട്ടിരിക്കണം. ഇതാണ് അതിരസത്തിൻ്റെ പരുവ. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ അത് ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്ത് പിന്നെ വെച്ചിട്ട് വേണം പൊടി മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി താഴെ വെച്ചിട്ടാണ് ഞാൻ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കുറച്ച് പൊടിയും മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ടിരിക്കും ആ പാകത്തിന്, കാരണം നമ്മുടെ ആ അളവെല്ലാം കറക്റ്റാണെങ്കിൽ ആ പൊടിക്ക് ഇടാനും കറക്റ്റായിട്ടിരിക്കും. ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് കറക്റ്റായിട്ട് ആ പാദം അറിയാൻ പറ്റും. ഇപ്പം എന്തേ നല്ലോണം ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. സാധാരണ പിന്നെ 2 ദിവസം വരെ ഈ ഇതുപോലെ പിന്നെ കുഴച്ചു വെച്ചേക്കും. അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. പക്ഷെ ഞാനിവിടെ ചെയ്യുമ്പോൾ 1 ദിവസമേ വെക്കുന്നുള്ളൂ. 1 ദിവസം വെച്ച് അടച്ചു വെച്ചതാണ് ഇതിപ്പം ഞാൻ. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. 2 ദിവസം ഇരുന്നാലും ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ലതായിട്ട് അതിരസം വരും. അപ്പം ഇതിന്ന് കുഴച്ച് കൊടുത്തിട്ട് തന്നെ ഞാൻ കാണിക്കാം. ഇപ്പം നമുക്ക് ആ ഉരുട്ടി നല്ല ഒരു സോഫ്റ്റായിട്ടിരിക്കുന്ന ആ പരുവാണ് നമ്മുടെ അതിരസത്തിൻ്റെ ആ കറക്റ്റ് പരുവോ. ഈ പിന്നെ നമ്മളാ വെള്ളത്തിൻ്റെ പാകം പിടിക്കുന്നതൊക്കെ നല്ലതായാലേ അതിരസം നമുക്ക് ശരിയാവില്ല. അപ്പം ഇത് ഒത്തിരി നൈസായിട്ടും പരത്തി വെച്ചരുത്. നമ്മുടെ കയ്യിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. നമുക്ക് കൈ വെച്ചും പരത്താം, അല്ലെങ്കിൽ ദൈ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിൻ്റെ താഴ്ഭാഗം വെച്ച് ഇങ്ങനെ തേച്ച് കൊടുത്താൽ നമുക്ക് ആ കറക്റ്റ് അതിരസം ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഉരുട്ടി നമുക്ക് കൈ വെച്ച്, കയ്യിൽ എണ്ണമയം ഉണ്ടെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ തേച്ച് കൊടുത്താലും നമുക്ക് ആ ഷേപ്പ് എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 2 ഷേപ്പ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ റൗണ്ടിലാണ് അതിരസം സാധാരണ ഉണ്ടാകാറുള്ളത്. പിന്നെ ഞാനിപ്പം ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് സെൻറ്ററിലൊരു പിന്നെ കുഴി പോലെ ഇട്ടിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യുക, എണ്ണ ചൂടായപ്പോൾ അതിരസം ഇട്ട് കൊടുത്തു. നോക്കി പിന്നെ നമ്മൾ നമ്മുടെ പാകം നല്ലതല്ലെങ്കിൽ ഈ എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മുറിഞ്ഞ് 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 പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പാകം കറക്റ്റായിട്ട് എടുക്കണമെന്ന് പറയുന്നത്. ആ സോഫ്റ്റായിട്ടിരിക്കുന്നതിൽ നിന്ന് കട്ടിയായി പോയാലും നമുക്കത് പാകം കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഒന്ന് കുറുകുമ്പോൾ തന്നെ നിങ്ങളത് വെള്ളത്തിലൊഴിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകം കിട്ടും. ഇപ്പം എന്തേ ഞാൻ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇത് മൂത്തപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. നമ്മൾ അടുത്ത് തന്നെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തട്ടി വെച്ചേക്കരുത്, നമ്മൾ റൗണ്ട് പിടിച്ച് വെച്ചേക്കരുത്, അപ്പോൾ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എടുത്ത് ഇങ്ങനെ റൗണ്ട് എടുത്ത് ചെയ്താൽ മതി. ഇപ്പം നോക്കിയാൽ നല്ല കളറ് വന്നു. നല്ല കളറ് വരുമ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഒരു ഫിൽറ്ററിൻ്റെ ഇതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിലുള്ള എണ്ണയെല്ലാം ആ പിന്നെ പാത്രത്തിലോട്ട് തന്നെ വീണോളും. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരസത്തിൻ്റെ കറക്റ്റ് ഷേപ്പും കറക്റ്റ് ആ ഒരു പരുവും ഒക്കെ ഉള്ളത്. അപ്പം എന്തായി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ അതിനകത്തിലോട്ട് തന്നെ അങ്ങ് വീണോളും.
ഇനി ഇപ്പോൾ ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഞാൻ കണ്ടോ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്, എനിക്കത് അങ്ങനെ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ റൗണ്ടിൽ ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെയാണ് ചെയ്തത്. അതെ, അതും ഇതുപോലെ മൂത്തപ്പം കണ്ടോ. അതാ ഞാൻ പറയുന്നത്, പാകം ശരിയല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ട് എല്ലാവരും പാകം കറക്റ്റായിട്ട്, ഇപ്പം ഗ്യാസ് സ്ലോയി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ സോഫ്റ്റായിട്ടുള്ളൊരു പരുവം വരുമ്പം അത് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അന്നേരം ഗ്യാസ് ഓഫ് ചെയ്ത് ആ വെള്ളം താഴെ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പം നോക്കി, ഇത് ഞാൻ ഇതുപോലെ എണ്ണയിൽ നിന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ അതിരസമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ, പേടിക്കാതെ ചെയ്യൂ, അപ്പം നല്ലതായിട്ട് വരും. അപ്പം ഇതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത റെസിപ്പി കാണാം. ബൈ ഫ്രണ്ട്സ്.